നമസ്കാരം കർമാനുസ്ലിക്ക് സ്വാഗതം ക്ലാസ് മുറിയിൽ പാമ്പുകടിയേറ്റ ശൈലാശരൻ മരിച്ചത് ഒരു കൂട്ടം അധ്യാപകരുടെ കണ്ണിൽ ചോരയില്ലായ്മയായിരുന്നുവെങ്കിൽ ഇതാ മനുഷ്യത്വമുള്ള അധ്യാപകർ കോഴിക്കോട് നിന്ന് പാമ്പുകടിച്ച വിദ്യാർത്ഥിയെ ഒരു കൂട്ടം അധ്യാപകർ രക്ഷിച്ചത് സമയോചിതമായ ഇടപെടൽ മൂലം കുറ്റിക്കാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ഹൃദ്ധിക്കാണ് രക്ഷപ്പെട്ടത് കാലിൽ ചെറിയ മുറിവ് പ്രത്യക്ഷപ്പെട്ടത് ഹൃദ്ധിക്കിന്റെ സുഹൃത്ത് ഗൗതമാണ് ക്ലാസ്സിലെ അധ്യാപകനായിരുന്ന ഗോപകുമാറിനോട് പറഞ്ഞത് തുടർന്നുള്ള നല്ല ഇടപെടൽ നടത്തി ആശുപത്രിയിൽ സമയത്തെത്തിച്ച് ഈ കുഞ്ഞിനെ അധ്യാപകൻ മരണത്തിൽ നിന്നും രക്ഷിച്ചു മനുഷ്യത്വമില്ലാത്ത അധ്യാപകരെ നമ്മൾ കണക്കിന് വിമർശിച്ചപ്പോൾ ഈ നല്ല അധ്യാപകർക്ക് കൈയടിയും കൊടുക്കണം രാവിലെ സ്കൂളിലേക്ക് വഴിയിൽ വെച്ച് ഹൃദ്ധിക്കിന്റെ കാലിൽ എന്തോ തട്ടിയതുപോലെ തോന്നി വലിയ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല കാലിലെ മുറിവ് ഹൃദ്ധിക്കിന്റെ കൂട്ടുകാരൻ ഗൗതം പെട്ടെന്ന് അധ്യാപകനെ അറിയിക്കുകയായിരുന്നു ഉടൻ പ്രധാന അധ്യാപികയും മറ്റു രണ്ട് അധ്യാപികമാരും ചേർന്ന് പ്രാഥമികമായി നോക്കിയപ്പോൾ ചെറിയ രണ്ട് സൂചി കുത്തേറ്റ പോലുള്ള പാടുകൾ കണ്ടു അവർ ആലോചിച്ചു നിന്നില്ല എല്ലാം ഡോക്ടർ തീരുമാനിക്കട്ടെ എന്ന വിധത്തിൽ ആശുപത്രിയിലേക്ക് ഉടൻ എത്തിക്കുകയായിരുന്നു പരിശോധനയിൽ സംശയം തോന്നിയ ഡോക്ടർ കുട്ടിയെ അടിയന്തരമായി മെഡിക്കൽ കോളേജിലെത്തിക്കാൻ നിർദ്ദേശിച്ചു മെഡിക്കൽ കോളേജ് മാതൃശിശു കേന്ദ്രത്തിലെത്തിച്ച കുട്ടിയെ ICU പ്രവേശിപ്പിച്ച് അടിയന്തര പരിശോധനകൾക്ക് വിധേയമാക്കി ആദ്യ രക്തപരിശോധനയിൽ കുഴപ്പമില്ല എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത് എന്നാൽ രണ്ടാം തവണ രക്തം പരിശോധിച്ചപ്പോൾ രക്തത്തിൽ വിഷത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും കടിച്ചത് പാമ്പാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു തുടർന്ന് മരുന്നുകളും അതീവ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി സുഖം പ്രാപിച്ച് ഹൃദ്ധികിനെ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു വീട്ടുകാരെ കാത്തുനിൽക്കാതെ മകനെ ആശുപത്രിയിലെത്തിച്ച അധ്യാപകരോടും അടിയന്തരമായി ചികിത്സ നടത്തിയ ഡോക്ടർമാരോടും തീർത്താൽ തീരാത്ത നന്ദിയുണ്ടെന്ന് ഹൃദ്ധികിന്റെ അമ്മ പറയുന്നു സ്കൂളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും അപ്പോഴെല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നും പ്രധാന അധ്യാപിക VA ആശ പറയുന്നു അപകടം ചെറുതായാലും വലുതായാലും കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യം പരിഗണന നൽകുന്നത് ഈ സ്കൂളിലെ ഓരോരുത്തരും ആരും പറയാതെ തന്നെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറുമുണ്ട് ആശ പറഞ്ഞു എന്തായാലും ഷഹ്ലയുടെ രക്തസാക്ഷിത്വം ഇപ്പോൾ അനവധി കുട്ടികളുടെ ജീവനിൽ അതീവ ജാഗ്രത കൊടുക്കാനും പലരുടെയും ജീവൻ രക്ഷപ്പെടാനും കാരണമായി എന്ന് തന്നെ പറയണം ഇനി ഒരപകടം ഉണ്ടാകാതിരിക്കാൻ കേരളത്തിലെ നല്ലവരായ എല്ലാ അധ്യാപകരും ജാഗരൂകരാവുക തന്നെയാണ് വേണ്ടത് അത്തരത്തിലുള്ള ഒരു പോസിറ്റീവായ വാർത്ത തന്നെയാണിത് ഇതിനിടെ വയനാട്ടിൽ ശൈലാശരൻ മരിക്കാനിടയതുമായി ബന്ധപ്പെട്ട മൂന്ന് അധ്യാപകർ സ്കൂളിൽ നിന്ന് സസ്പെൻഷനിലായി പ്രിൻസിപ്പൽ A കരുണാകരൻ പ്രധാന അധ്യാപകൻ K K മോഹനൻ CP ഷെജിൻ എന്നിവരാണ് നടപടി നേരിട്ടത് കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതെന്നാണ് അധ്യാപകർക്കെതിരെയുള്ള കേസ് അറസ്റ്റ് ഒഴിവാക്കാൻ അധ്യാപകർ ഒളിവിൽ പോയി മുൻകൂർ ജാമ്യം കാത്തിരിക്കുകയാണ് മാത്രവുമല്ല വളരെ തെറ്റായ പ്രാഥമിക ചികിത്സയായിരുന്നു ശൈലാശരന് സ്കൂളിൽ നിന്നും നൽകിയത് പാമ്പ് കടിയേറ്റതിന് മുകളിൽ തുണി വെച്ച് കെട്ടി കുട്ടിക്ക് വെള്ളവും കുടിക്കാൻ കൊടുത്തു മുറിവിന് മുകളിൽ കെട്ടുകയോ പാമ്പ് കടിയേറ്റവർക്ക് വെള്ളമോ ആഹാരമോ ഒന്നും നൽകാൻ പാടില്ലാത്തതുമായിരുന്നു അതായത് അധ്യാപകർക്ക് പോലും പ്രാഥമിക ചികിത്സ എന്തെന്ന് പോലും അറിയാതെയായിപ്പോയി ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്